രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട ഒളിവിലായിരുന്ന ഉമർ ഖാലിദ് അടക്കമുള്ള ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ കീഴടങ്ങില്ല. രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കണമെന്നും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഘടനകളും ആവശ്യപ്പെട്ടു. അതേസമയം പോലീസിന് ക്യാമ്പസിൽ കയറാൻ അനുവദിക്കില്ലെന്ന് വി സി ഉറപ്പ് നൽകിയതായി അധ്യാപകർ അറിയിച്ചു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അല്പസമയത്തിനകം ജനറൽ ബോഡി യോഗം ചേരും. സാവിത്രി ചേരുകയാണ്. സാവിത്രി, ജനറൽ ബോഡി യോഗം ഏതുവരെ എത്തി, എന്തായിരിക്കും തീരുമാനമെന്നാണ് ഇപ്പോഴത്തെ സൂചന? അതേസമയം പോലീസിനെ ക്യാമ്പസിൽ കയറാൻ അനുവദിക്കില്ല എന്നാണ് വി സിയുടെ നിലപാട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. ഒട്ടേറെ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടെ ഒമർ ഖാലിദ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നലെ 11 മണിക്കാണ് ഇവർ ക്യാമ്പസിൽ എത്തുന്നത്, തിരികെ എത്തുന്നത്. ഇവർ ഒളിവിലാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടതിനെ തുടർന്ന് എന്നായിരുന്നു ദില്ലി പോലീസിൻ്റെ ആരോപണം. തുടർന്നാണ് ഇവർ ക്യാമ്പസിലെത്തി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തത്. അതിൽ കൃത്യമായി അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തങ്ങൾ രാജ്യദ്രോഹികളല്ല, അങ്ങനെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നതാണ്. തുടർന്ന് ഇവർ കീഴടങ്ങുമെന്നുള്ളൊരു സൂചനയും ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് രാവിലെ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകരും അതോടൊപ്പം തന്നെ അധ്യാപകരും നടത്തിയ ചർച്ചയിൽ ഇവർ നിലപാട് വ്യക്തമാക്കിയത് ഇവർ സ്വമേധയാ കീഴടങ്ങാൻ തയ്യാറല്ല എന്നാണ്. അതോടൊപ്പം തന്നെ 5 ആവശ്യങ്ങളും ഇവർ സർവകലാശാല വൈസ് ചാൻസലർ ജഗദീഷ് കുമാറിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് വിദ്യാർത്ഥികൾ സ്വമേധയാ കീഴടങ്ങില്ല എന്നത് തന്നെയാണ്. രണ്ടാമത്തേത് ക്യാമ്പസിൽ പോലീസ് കയറി അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സർവകലാശാല വൈസ് ചാൻസലർക്ക് മാത്രമായിരിക്കും എന്നതായിരിക്കും. മൂന്നാമത് ഈ വിദ്യാർത്ഥികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്ന രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കണം. നമുക്കറിയാം വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിനെ നേരത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്, അതുകൊണ്ട് ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് മേലുള്ള രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കണം എന്നതാണ് മറ്റൊരാവശ്യം. അതോടൊപ്പം അധ്യാപകരുടെ ഒരു അന്വേഷണ കമ്മിറ്റി ഈ സംഭവം അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. ഈ അന്വേഷണ കമ്മിറ്റി നിഷ്പക്ഷമല്ല എന്ന് നേരത്തെ തന്നെ ഇവർ നിലപാടെടുത്തിരുന്നതാണ്. ഈ അന്വേഷണ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണം. അതോടൊപ്പം ക്യാമ്പസിനകത്തും പുറത്തുമുള്ള പോലീസ് വിന്യാസം പൂർണ്ണമായും ഒഴിവാക്കണം. ഈ ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായും ഉന്നയിച്ചത്. അല്പസമയം മുൻപ് അധ്യാപക സംഘടനാ പ്രതിനിധികൾ വൈസ് ചാൻസലറെ നേരിട്ട് കണ്ടിരുന്നു. തുടർന്ന് വൈസ് ചാൻസലർ അവർക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, ക്യാമ്പസിനകത്ത് പോലീസ് കയറില്ല എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ സർവകലാശാല വൈസ് ചാൻസലർ ജില്ലാ പോലീസ് ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്ന് സമാധാനപരമായ ഒരു തരത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിക്കുന്നത്. അല്പസമയം മുൻപിനുള്ളിൽ ഇവിടെ ജനറൽ ബോഡി യോഗം, സർവകലാശാലയുടെ ജനറൽ ബോഡി യോഗം തുടങ്ങും. ഈ ജനറൽ ബോഡി യോഗത്തിലായിരിക്കും ഇനി എന്ത് വേണം, എന്ത് തീരുമാനം ആണ് സ്വീകരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക.